സാംസ്കാരിക സമ്പന്നമെന്ന് അവകാശപ്പെടുന്ന കേരളത്തിലും ജാതീയത ശക്തമായി നിലനിൽക്കുന്നുവെന്ന് സംവിധായകൻ സോഹൻ സീനുലാൽ. ഭാരത സർക്കസ് എന്ന സിനിമ ജാതീയതയ്ക്കെതിരെയുള്ള പോരാട്ടമാണെന്നും സോഹൻ സീനുലാൽ ദുബായിൽ പറഞ്ഞു. ഭാരത സർക്കസ് സിനിമയ്ക്ക് മികച്ച സ്വീകാര്യത കിട്ടുന്നത് ആ സിനിമ പറയുന്ന പ്രമേയത്തിനുള്ള അംഗീകാരമാണ് എന്ന് സംവിധായകൻ സോഹൻ സീനുലാൽ പറഞ്ഞു. ജാതി എന്നത് മലയാളി പ്രബുദ്ധതയ്ക്ക് മേൽ വെല്ലുവിളിയായുണ്ട്. അതിനെതിരെയുള്ള ഉറച്ച പോരാട്ടമാണ് ഭാരത സർക്കസ്. ഇന്നും ഈ ജാതീയതയൊക്കെ കേരളത്തിലുണ്ടോ, നമ്മുടെ നാട്ടിലുണ്ടോ? അത് ഉണ്ട് എന്ന് തന്നെയാണ്. അത് പ്രകടമായിട്ട് ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ഉള്ളതുപോലെയല്ല, മനസ്സിൻ്റെ ഉള്ളിൽ കൃത്യമായിട്ട് ജാതീയതയുള്ള ഒരു ചെറിയ സമൂഹം നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട്. എല്ലാവരെയും അല്ല പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ആൾക്കാർ അവർ ഏതെങ്കിലും അധികാര സ്ഥാനത്ത് വന്നാൽ ആ പ്രദേശമാകെ അല്ലെങ്കിൽ ആ നാടിനെ ആകെ കുഴപ്പത്തിലാക്കും എന്നുള്ളതാണ് നമ്മുടെ സിനിമ പറയുന്നത്. ഭാരതം മുഴുവൻ അത്തരം കുഴപ്പക്കാരുണ്ട്. ഭാരതത്തിൽ മുഴുവൻ ഇത്തരം കുഴപ്പങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഭാരത സർക്കസ് എന്നും ഞങ്ങൾ ഈ സിനിമയ്ക്ക് പേരിട്ടത്. ജാതി വിവേചനം പുലർത്തുന്നവരെ സിനിമ തുറന്നു കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് ഷൈൻ ടോം ചാക്കോ പറഞ്ഞു. എല്ലാ മതത്തിലും ഉണ്ട് ജാതി, അല്ലേ? പറയുന്ന മുരനും മാത്രമല്ല, ഇപ്പൊ ക്രിസ്ത്യാനിയിലില്ലേ ജാതി? എത്ര വിഭാഗങ്ങളുണ്ട് ക്രിസ്ത്യൻ? മുസ്ലിങ്ങളിലുണ്ട്. മുസ്ലിങ്ങളിലുണ്ട് എത്ര വിഭാഗങ്ങളുണ്ട്? അതൊക്കെ എന്തിനാണ്? ഒരൊറ്റ ദൈവം, ആ ദൈവമാണ് എല്ലാം സൃഷ്ടിച്ചത്. പക്ഷെ ആ ദൈവത്തിന്റെ പേരില് പല വിഭാഗങ്ങൾ, ഭാരത സർക്കസ് സിനിമയിലെ അഭിനേതാക്കളായ എം എ നിഷാദ്, ബിനു പപ്പു, മേഘ തോമസ്, നിർമ്മാതാവ് അനുജ് ഷാജി എന്നിവരും ദുബായിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മാതൃഭൂമി ന്യൂസ്, ദുബായ്.